അതുപോലെ തന്നെ ജൈവമാലിന്യം, ഇതെന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മള് നഗരസഭയെ സംബന്ധിച്ചോളം ഈ മാലിന്യം മുഴുവൻ, നഗരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യം മുഴുവൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ ഹരിതകർമ്മ സേനയുടെ അംഗങ്ങൾക്ക് അറിയാം. ആ ട്രെഞ്ചിങ് ഗ്രൗണ്ട് 2006 തുടങ്ങുന്ന സമയത്ത് നമുക്ക് യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല അല്ലേ? സിറ്റി ക്ലീൻ യൂണിറ്റ് തുടങ്ങുന്ന സമയത്ത് വീട്ടുകാർ തരുന്ന ആ മാലിന്യം മുഴുവൻ യാതൊന്നും വേർതിരിക്കാതെ നമുക്ക് നമ്മുടെ വാഹനങ്ങളിലേക്ക് ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ കൊണ്ട് നമുക്ക് ഡബ്ബ് ചെയ്യാൻ പറ്റുന്ന എവിടെ വേണമെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ 2011 ആ സ്ഥിതി ആളുകൾക്ക് താമസിക്കാൻ പറ്റാതെയാണ്. മഴക്കാലമായ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ നിന്നുള്ള അഴുക്ക് വെള്ളം, മലിനജലം പരിസര കെട്ടിടങ്ങളെ നശിപ്പിക്കുന്നതിനുള്ള അവരുടെ പരാതികൾ, ഇതെല്ലാം നമ്മുടെ മുന്നിൽ വന്ന വെല്ലുവിളികളാണ്. ആ വെല്ലുവിളികളിൽ വലിയൊരു ശതമാനം വെല്ലുവിളികൾ അവരുടെ പരാതികൾ പരിഹരിക്കാൻ കഴിഞ്ഞ 3 വർഷം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. 2012, 2013, 2014 എല്ലാം നിരന്തരമായിട്ടുള്ള തീപിടുത്തം ഉണ്ടായ സമയത്തെല്ലാം മുന്നിൽ നിന്ന് ആ തീപിടുത്തം മണയ്ക്കാനും അതിനുള്ള പരിഹാരം കാണാനുമുള്ള ശ്രമങ്ങൾക്ക് ഒപ്പം നിന്ന ഒരു നഗരസഭാ കൗൺസിൽ നിലയിൽ നമ്മളെല്ലാം തലതാഴ്ത്തുന്ന അവസരം കേരളത്തിലെ പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ ജൈവമാലിന്യവും എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സെക്രട്ടറിയേറ്റിൽ നിന്ന് ആധുനിക രീതിയിലുള്ള ഒരു പ്ലാന്റ് 10.5 കോടി രൂപയാണ് വരുന്നത്. അതിനെ നമ്മൾ പറഞ്ഞിരുന്നു സുനിത മിഷനോടും സർക്കാരിനോടും പറഞ്ഞു നമുക്ക് 1 രൂപ നിന്ന് തരില്ല. 100% തുകയും CSR ഫണ്ട് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയോ പാലക്കാട്ടിലെ കുഞ്ഞിക്കോട് മേഖലയിലുള്ള വ്യവസായ സ്ഥാപനങ്ങളുടെയോ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സാമൂഹ്യ പ്രതിബദ്ധത ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാം. ഞങ്ങൾക്ക് ഒരു അനുമതി മാത്രമാണ്. പക്ഷേ അന്ന് സർക്കാരിന്റെ നയം കേന്ദ്രീകൃത പ്ലാന്റ് പാടില്ല. മാലിന്യ സംസ്കരണ രംഗത്ത് നമ്മൾ ഉണ്ടാക്കിയ എല്ലാ നേട്ടങ്ങളെയും തകിടം മറിച്ചു. പാലക്കാട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് 150 ലോഡാണ് ലോറികളിലാണ് അവിടേക്ക് വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്യാതെ പോയത്. അതോടുകൂടി നമ്മൾ മാലിന്യ സംസ്കരണ രംഗത്ത് ഉണ്ടാക്കിയ നേട്ടങ്ങൾ, നമ്മൾ ഉണ്ടാക്കിയ പുതിയ സംവിധാനങ്ങളെല്ലാം, ഏറ്റവും ചുരുങ്ങിയത് ഒരു 300 ഗ്രാം വേസ്റ്റ് ഒരു കുടുംബത്തിൽ ഒരു വീട്ടിൽ ഉണ്ടാവും. 300 ഗ്രാം പറയുമ്പോൾ ഏകദേശം 400 ഗ്രാം. അപ്പോൾ ഏകദേശം 17.8 ടൺ മാലിന്യം പാലക്കാട് നഗരത്തിൽ ദിനപ്രതി